ഞാൻ മുമ്പ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പലവെള്ളത്തിൽ കലവെക്കുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒഴിവാക്കിയ ആളാണ്. അപ്പോൾ ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആളാണ്, പള്ളിയിലും അമ്പലത്തിലും എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന. അതുകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. അഹമ്മദ് ഖാദിയാനിയുടെ ശിഷ്യനാണ് അല്ലേ? ഖാദിയാനി അഹമ്മദീയ പ്രസ്ഥാനത്തിന്റെ അരുമ ശിഷ്യനായിരുന്നു അല്ലേ? അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ 10-43 വയസ്സായി. എല്ലാ മതത്തിലും വിശ്വസിച്ചിട്ട് തന്നെ ഇതുവരെ പോകുന്നത്. എല്ലാ മതത്തിലും വിശ്വസിക്കാന്ന് പറയുമ്പോ ഒരു നിലപാടില്ലാത്ത മനുഷ്യൻ എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയും, അങ്ങനെയും പറയാം. അത് പലർക്കും അങ്ങനെ തോന്നാറ്. ഇപ്പൊ നമ്മളിപ്പോ ഒരാള് മാനസികമായിട്ട് ഉള്ള ആൾക്കാരെ പറയാറുണ്ടല്ലോ, നമ്മള് ഭ്രാന്തന്മാരാണെന്ന് പറയും. ചില ആൾക്കാർ അങ്ങനെ പറയും, ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. എന്റെ മതത്തിൽ തന്നെ എന്നെ, ഞാൻ ജനിച്ചു വളർന്ന മതത്തിൽ തന്നെ എന്നെ ഒറ്റപ്പെടുത്തിയ ആൾക്കാരുണ്ട്, പിന്നല്ലേ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ക്ലബ് ഹൗസിൽ പലതും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. ഒരു ഒരു സ്ഥലത്ത് ഒരു മതത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, വേറൊരു മതത്തിൽ ഉള്ള ആൾക്കാരും മറ്റുള്ള മതത്തെ പഠിപ്പിക്കുന്നുണ്ട്. അത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മതമില്ലാത്തവരുണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഷിഹാബിനോട്. ഷിഹാബ്, ഈ മതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? മതം ഇല്ല എന്ന് താങ്കൾ, അല്ലെങ്കിൽ താങ്കൾ ഒത്തിരി മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചോദ്യം. ഷിഹാബെ, ഞാനാണ് മ്യൂട്ട് ചെയ്തത്. ഒരാൾ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കരുത്, പ്രത്യേകിച്ച് മോഡറേറ്റർ. ഞാൻ ഇടയ്ക്ക് കയറിയായിരുന്നു. ഷിഹാബ് സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഷിഹാബ് പറഞ്ഞു പറഞ്ഞു, എന്താണ് മതം? മതം എന്ന് പറയുന്നത് ഒരു കൂട്ടം ജനങ്ങൾ ഒരു സമയത്ത് ഉണ്ടാക്കുന്ന ഒരു 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 വിശ്വാസ സംഹിതയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബസ് യാത്ര ചെയ്യുകയാണ്. ബസ് യാത്ര ചെയ്യുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാല് അവിടെ പല ആൾക്കാരും പല വിഭാഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അതെല്ലാവരും കൂടി ഒരു ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരും. മനസ്സിലായോ? അതന്നെയാണ് മതം. അങ്ങനെയാണ് മതങ്ങൾ ഉണ്ടായത്. ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോ എല്ലാരും കൂടെ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരും, അതാണ് മതം. ഷിഹാബ് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് മനസ്സിലാക്കിക്കോട്ടെ. അതായത് ബിജു പാസ്റ്റർ കൂടെ ചോദിച്ചു എന്താണ് മതം എന്നറിയാമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഒരു ആക്സിഡന്റ് സീനിൽ എത്തിയാൽ അവിടെ പല ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മനുഷ്യര് ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കുന്ന രീതി പോലെയാണ് ഒരു മതം എന്നാണോ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്? ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇസ്ലാം എന്ന ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു സെക്കൻഡ് കൂടെ ബിജു ബ്രദർ പറയുന്നില്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാനാ. ബിജു പാസ്റ്റർ പറഞ്ഞോളൂ. പറയുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ സത്യം എന്നുള്ളത് ഒന്നേ ഉള്ളെന്നും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഷിഹാബ്? എക്സാക്ട്, ഇതാണ് ഞാൻ ചോദിക്കാൻ വന്ന പോയിന്റ്. താങ്ക് യു സത്യ ബ്രദറെ. സത്യം പലതാകാൻ പറ്റില്ല. ആക്സിഡന്റ് നടന്നപ്പോൾ ആ ആക്സിഡന്റ് നടന്നതിന് ഒരു കാരണം ഉണ്ടാകാം. ഒന്നുകിൽ ഈ ആക്സിഡന്റിൽ ആക്സിഡന്റ് ആയ വ്യക്തിയുടെ തെറ്റാകാം, അതല്ലെങ്കിൽ ആക്സിഡന്റ് നടത്തിയ ആളുടെ തെറ്റാകാം. ഇതൊന്നുമല്ലെങ്കിൽ അപ്പോഴുണ്ടായ വേറെ എന്തെങ്കിലും എക്സ്ട്രേനിയസ് ഫാക്ടറും ഉണ്ടാകാം. ഇതിന് പുറമേ ഉണ്ടായ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷെ അതിലൊരു സത്യമുണ്ട്. ഈ ആക്സിഡന്റ് ആയതിനുണ്ടായ ഒരു സത്യമുണ്ട്. പലരും പല രീതിയിൽ വീക്ഷിച്ചു കാണും. പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ മതം പറയുന്നത്, നിങ്ങളുടെ മതം ക്ലെയിം ചെയ്യുന്നത് ഇത് നേരിട്ട് സത്യം ഇറക്കി തന്ന മതമാണെന്ന പറയുന്നത്. നേരിട്ട് ഞങ്ങളോട് നിങ്ങളുടെ പണ്ഡിതന്മാരും നിങ്ങളുടെ ഈ പറഞ്ഞ തുടങ്ങി അഹമ്മദീദാത്ത് തുടങ്ങി പിന്നെ ഈ പറഞ്ഞ ഉശാന്താടി വെച്ച ഡാക്ടറുണ്ടല്ലോ ഇപ്പൊ മലേഷ്യയിൽ താമസിക്കുന്ന ആള്, അയാള് തുടങ്ങി എം എം അക്ബർ തുടങ്ങി ഇങ്ങനെ താഴോട്ട് നായിക്ക് ചക്കീർ നായിക്ക് തുടങ്ങി പിന്നെ എല്ലാവരും പറയുന്നത് ഞങ്ങൾ മൂന്ന് ദൈവത്തെ ആരാധിക്കുന്നു, ഞങ്ങളുടെ എല്ലാം തെറ്റാണ്, നിങ്ങൾക്ക് പൂർണ്ണ രൂപത്തിൽ ഒരു ഗ്രന്ഥമിറക്കി കിട്ടിയെന്നും മുഹമ്മദാണ് ഏറ്റവും ശ്രേഷ്ഠനും മാനവരിൽ മഹോന്നതനും ഈ ലോകർക്ക് മുഴുവൻ മാതൃകയുള്ള ആളാണെന്നും പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ഞങ്ങളത് പഠിക്കാൻ നോക്കുന്നതിനേ ഉള്ളൂ, കളിയാക്കുന്നില്ലല്ലോ. ഇപ്പോൾ തന്നെ മുഹമ്മദ് എന്നുള്ള പേര്
സ്വർഗത്തിലെ ഹൂറിപ്പെണ്ണുങ്ങളുടെ മാർവിടത്തിലും പിന്നെ അവിടെയുള്ള മരങ്ങളുടെ ചില്ലകളിലും തുടങ്ങി കുറെ സർവമാന സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുകയെന്നാണ്. അപ്പൊ ഞങ്ങൾ ചോദിക്കുകയാണ്, ഇത് ഈ എഴുത്തുകാരാരാണ്? അപ്പൊ ചോദിക്കുന്നത് നിങ്ങൾക്കൊരു പക്ഷെ അത് സില്ലി ആയിട്ട് തോന്നും. ഈ എഴുതിയത് തന്നെ ഇങ്ങനെ 72 വെച്ച് മൾട്ടി ഓരോ മനുഷ്യന് 72 വീതമാണ്. അപ്പോൾ ഇതിന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഈ നമ്പറുകളിലുള്ള നമ്മുടെ ഡി എൻ എ എന്ന് പറയുന്നത് 3.5 ബില്യൺ ലെറ്റേഴ്സ് ആണെന്നാണ് ശാസ്ത്രം പറയുന്നത്. 3.5 ബില്യൺ, ഇതിപ്പോ ഇപ്പൊ തന്നെ നമുക്ക് എത്രയാണ്? 8 ബില്യൺ ആൾക്കാർ, 800 കോടി ജനങ്ങളാണ് ഉള്ളത്. അപ്പൊ 8 ബില്യൺ ടൈംസ് 72, അപ്പൊ ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഇതൊക്കെ ഇതിപ്പോ ഉള്ളത്, എത്രയോ കോടാനുകോടി ആൾക്കാർ മരിച്ചുപോയി, ഇപ്പോഴത്തെ ജനസംഖ്യയാണ് 800 കോടി. നിങ്ങളൊന്ന് ചിന്തിച്ചേ. അപ്പൊ ഇത് എണ്ണമില്ലാതെ അന്തമില്ലാതെ ഉള്ള ഒരു നമ്പർ പെണ്ണുങ്ങളുടെ മുഴുവൻ മാറുവിടത്തിൽ ഇങ്ങനെ മുഹമ്മദിന്റെ പേരെഴുതി വെക്കണം, വെക്കണം എന്നല്ല, ഉണ്ടെന്നാണ് പറയുന്നത് കിതാബിൽ. അപ്പൊ ഈ വിധമായ വൃത്തികേടുകൾ, പിന്നെ ഖുറാനിൽ പറയുന്നു 33:50 പറയുന്നു, ഒരു 5-6 പെണ്ണുങ്ങളെ കൊടുത്തിട്ട് പറയാം, ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമുള്ളതാകുന്നു, നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ അത്രേ. 51 പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ളവരെ, ശരീരദാനം ചെയ്യാതിരിക്കാൻ വരുന്നവരിൽ ഇഷ്ടമുള്ളവരെ നിനക്ക് അടുപ്പിച്ചു നിർത്താം, ഇഷ്ടമില്ലാത്തവരെ മാറ്റി നിർത്താം. ഇതൊക്കെയാണ് ഈ പറഞ്ഞ, ഞങ്ങൾ വായിച്ചിട്ട് ഇതൊന്നും മനസ്സിലാകുന്നില്ലെന്നേ. ഞങ്ങൾ എത്രയോ പേരോട് ചോദിച്ചു, എന്താണ് മുഹമ്മദിന്റെ വിഷമം, പറഞ്ഞു തരൂ. അവര് പറയുന്നില്ല. മെഹറിഷ് ഒരു പ്രാവശ്യം വന്ന് പറഞ്ഞതൊരു അത് പക്ഷെ ലോജിക്കലി കറക്റ്റ് അല്ല. വിഷമം എന്തായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തലാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. തലാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ കല്യാണം കഴിക്കണം, നിക്കാ ചെയ്യുന്നത്. എനിവേ, അപ്പോൾ മുഹമ്മദിന്റെ വിഷമം എന്താണെന്ന് ലോജിക്കലി ആരും വന്ന് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഈ വിധമായ സംശയങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നതിന് കാരണം, ഞങ്ങളുടെ കയ്യിൽ സ്വർഗത്തിൽ നേരിട്ട് ഇറക്കി കിട്ടിയ സത്യത്തിന്റെ പൂർണ്ണത മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥവും സകലമാലോകർക്കും മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിയും ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ നോക്കുന്നത്. അതല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടായിരിക്കില്ല ഇവിടെ. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം തെറ്റാണെന്നും ഞങ്ങളുടെ കിതാബിൽ മാറ്റത്തിരുത്തലുണ്ടെന്നും ഞങ്ങളോട് വന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്. എന്നാൽ തെറ്റില്ലാത്ത ഒരു പുസ്തകം പഠിക്കാം, തെറ്റില്ലാത്തൊരു മനുഷ്യനെ പറ്റി അറിയാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ പഠനമെല്ലാം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ ഞാൻ വീണ്ടും നിൽക്കുന്നു. ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അതിലൊരു സത്യമുണ്ട്, അതിൻ്റെ ഫോറൻസിക്സ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ അച്ചുകുഞ്ഞു പറഞ്ഞ അത് ആ ആക്സിഡന്റിന് ഇസ്ലാമായിട്ട് എടുത്തു പറഞ്ഞെങ്കിലും അതിനെപ്പറ്റി ഒരു ഫോറൻസിക് സ്റ്റഡിയാണ് ഞങ്ങൾ നടത്തുന്നത്. കോസാലിറ്റി, കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് വെച്ചിട്ടോ എക്സ്പ്ലാനറ്ററി റിലേഷൻഷിപ്പ് വെച്ചിട്ടോ ഞങ്ങൾ നോക്കുകയാണ് ഇതിനകത്ത് എന്താണ് ഇതിനകത്തുള്ള സത്യം, ഇതിൽ സത്യമുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ്, ഞങ്ങൾക്കും രക്ഷിക്കപ്പെടണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. അതല്ലാതെ മതം നിന്നെയായിട്ട് തോന്നരുത് ഷിഹാബ് കൂട്ടുകാരൻ. ഞങ്ങൾ ഇവിടെ അവഹേളിക്കുന്ന ആരെയാണ്? സത്യം. ഞാൻ അത് റീഫ്രേസ് ചെയ്തോട്ടെ, ഷിഹാബിനോടൊന്ന് റീഫ്രേസ് ചെയ്ത് ചോദിക്കാം. അതായത് ഷിഹാബ്, ഞങ്ങൾ ഇവിടെ അഭിപ്രായങ്ങളെ കുറിച്ചോ പല അഭിപ്രായങ്ങളെ കുറിച്ചോ, അതായത് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം ഉണ്ടാവും, രണ്ട് അഭിപ്രായം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ, ഞങ്ങൾ അഭിപ്രായങ്ങളെ കുറിച്ച് അല്ല പറയുന്നത്, അഭിപ്രായങ്ങളിൽ സത്യങ്ങളുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ മതത്തിൽ സത്യമുണ്ടോ? ഈ പറയുന്ന ലോകത്തിലുള്ള 1000 മതങ്ങളുണ്ടെങ്കിൽ 1000 മതങ്ങളിൽ സത്യമുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ചിന്തിക്കുന്നത്. സോ നിങ്ങൾ പല മതങ്ങളും പല അഭിപ്രായങ്ങളും കണ്ടിട്ടുണ്ടാവും, അത് സത്യമായിക്കൊള്ളണമെന്നില്ല. ആ സത്യമില്ലാത്തതിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഞങ്ങളിവിടെ എപ്പോഴെങ്കിലും മതത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, ഞങ്ങൾ അതായത് ഒരു റിലീജിയനെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ സത്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, സത്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. അല്ലാതെ ഞാൻ എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസമാവില്ല. അതുകൊണ്ടാണ് പലപ്പോഴും താങ്കൾ പല വള്ളത്തിൽ, അതായത് രണ്ട് വള്ളത്തിലല്ല പല വള്ളത്തിൽ കാലു വയ്ക്കുന്നവരെന്ന് ആളുകൾ വിശേഷിപ്പിക്കുന്നത്. ഒരിക്കലും മനുഷ്യൻ അങ്ങനെ ആവാൻ പാടില്ല. ഞങ്ങളോട് ഞങ്ങളുടെ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ വാക്കുകൾ ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ എന്നാണ്. അതായത് ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം പറയണമെങ്കിൽ ഞങ്ങൾക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ അത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടാവണം. ഇന്ന് പറഞ്ഞ കാര്യം വീണ്ടും നാളെ തിരുത്തി പറയാനായിട്ടുള്ള അവസരം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ നിങ്ങളോട് ഉറപ്പിച്ചൊരു കാര്യം പറയുകയുള്ളൂ. അതാണ് ഞങ്ങളുടെ മതം. അതായത് ഞങ്ങളുടെ മതം എന്ന് പറയുന്നത് സത്യമാണ്. സത്യം മനസ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, അന്ന് നിങ്ങൾ സ്വതന്ത്രരാകും.
അപ്പോൾ ഈ സത്യത്തെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്, അതോ നിങ്ങൾ വെറുതെ കണ്ണടച്ചിട്ട് എല്ലാ അഭിപ്രായങ്ങളിൽ കൂടെ ഇങ്ങനെ ഓടി നടക്കുകയാണോ? എന്താണ് ഷിഹാബിന്റെ അവസ്ഥ ഇപ്പോ ഒന്ന് പറയാവോ? ഇത് പിന്നെ നിങ്ങൾ സത്യം സത്യം എന്ന് പറയുന്നുണ്ട്, സത്യമായിരിക്കും എല്ലാം അല്ലെ, എല്ലാ മതങ്ങളും സത്യമായിരിക്കും തന്നെ വിശ്വസിക്കുന്നത്. നമ്മൾ ആദ്യം പിന്നെ എന്താ പറയാ, അത് കളവ് അവര് പറയുന്നത് കളവാണെന്ന് ഞാൻ ഇതാക്കാൻ നിൽക്കാറുണ്ട്. എല്ലാവരോടും കേൾക്കാറുണ്ട്, നമുക്ക് ഏതാണോ ശരിയും തോന്നുന്നത് ചെയ്യാറുണ്ട്. അല്ലാതെ ഇന്നവള് ഇന്നാള് പറഞ്ഞിപ്പോ ഇതാക്കിന്നാക്കി പറഞ്ഞിട്ട് ഞാൻ അത് കേൾക്കണം നിർബന്ധമില്ല. ഇനി പിന്നെ നമ്മുടെ പാസ്റ്റർ പറഞ്ഞിട്ട് കേൾക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് അതില് ശരിയായിട്ട് തോന്നുന്നു, നമുക്ക് ഇഷ്ടമുള്ളത്. ഒരു വ്യക്തി അല്ല സത്യപ്രതിരെ, ഒരു സെക്കൻഡ് സത്യപ്രതിരെ, ഒരു സെക്കൻഡ്. താങ്കൾ ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം താങ്കൾ ചെയ്യുന്നു എന്ന് താങ്കൾ പറഞ്ഞു. ചോദ്യം കഴിഞ്ഞു, ഞാൻ പറയാം. പറഞ്ഞോളൂ പറഞ്ഞോളൂ ഷിഹാബ് പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞത് അതാണ്. നമുക്ക് പിന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ശരിയായിട്ടും നമുക്ക് നന്മയിൽ പോകുന്ന ആളാണ് ഞാൻ. എൻ്റെ മതത്തിൽ നിന്ന് തന്നെ ഞാൻ ചിത്രം വരയ്ക്കുന്നതുകൊണ്ട് പല ഭീഷണികളും പല പ്രശ്നങ്ങളും മുമ്പേ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരൊന്നും മെയിൻ ചെയ്യാറില്ല. അപ്പോൾ പല ആൾക്കാരും പല രീതിയിൽ നമ്മളെ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കെല്ലാത്തിനും ഒരു ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിന് പല വിഭാഗങ്ങൾ പല ഇതാണ് പിന്നെ മതങ്ങളായിട്ട് വന്നതെന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കാറ്. അപ്പൊ എന്റെ ചിന്ത ചിലപ്പോ നിങ്ങൾ പറയുന്നത് മനസ്സിലായി, കാരണം നിങ്ങൾ പറയുന്നത് തന്നെ പല രീതിയിൽ മാറ്റി മാറ്റി പറയുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റൊരു വാക്കും കൂടെ ഞാൻ പറഞ്ഞിട്ട് ജെന്റിൽ ബ്രദർ വന്നിട്ടുണ്ട്, അതുപോലെ സൗരന്മാരുണ്ട്, ഞാൻ അവരിലേക്ക് പോകും. അവര് പറയും, താങ്കൾ ഈ പറയുന്നത് എല്ലാ മതത്തിലും നന്മയുണ്ടെന്നല്ലേ, ഞങ്ങൾ തിരിച്ചു ചോദി ഒരു നന്മയും കൊണ്ട് തരൂ ഇസ്ലാമിൽ ഈ കിതാബുകളിൽ നിന്ന്. നേരെ മറിച്ച് ഇപ്പൊ ജോസഫ് മാഷിന്റെ കൈവെട്ടാനുള്ള ഒരു ആയത്തുണ്ട് 5:33, അതിന് നിങ്ങൾ എന്തുകൊണ്ട് ഓപ്പൺ ആയിട്ട് തള്ളി പറയുന്നില്ല അത് തെറ്റാണ്, ഇത് ദൈവികമാകാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞ്? ഖുർആൻ കിതാബിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞില്ല, ഒരു സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞില്ല. തെറ്റാണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും പറയില്ലേ. ഈ കിതാബിൽ നിന്നാണ് ഈ കൊലയ്ക്ക് പ്രേരണ കിട്ടിയത്. ഈ ഒരു കൊലയല്ലേ ലോകത്ത് എത്രയോ കൊലപാതകങ്ങൾ, ബോംബ് വർഷങ്ങൾ, വണ്ടിയിടിച്ച് കയറ്റല്, കത്തിക്കുത്തുകള്, തലവെട്ട് കേസുകള്. അപ്പോൾ അതിനെ ആദ്യം വെറുത്തുപേക്ഷിക്കുക, അതിൽ സത്യമൊന്നുമില്ല. താങ്കൾ ഒരു സത്യം കൊണ്ട് കാണിച്ചത് അതിന്റെ കിതാബിൽ നിന്ന്, ഞാൻ വളരെ ഡയറക്റ്റ് പോയിന്റ് ബ്ലാങ്കിലാണ് ചോദിക്കുന്നത്, ഈ കിതാബിൽ നിന്ന് ഈ മനുഷ്യനിൽ നിന്ന് എന്ത് നന്മയാണ് മുൻ വേദങ്ങളിലോ മുൻ പ്രവാചകന്മാരിലോ ഇല്ലാത്തതും ഇയാൾ പറഞ്ഞതും പ്രായോഗികമായി കാണിച്ചിരുന്ന ഒരു നന്മയും കൂടി കാണിച്ചു തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞ എല്ലാത്തിലും നന്മയുണ്ടെന്ന് പറഞ്ഞ എവിടെ എല്ലാത്തിലും നന്മ എവിടെയാ? ഇതിൽ നന്മയില്ലെന്നേ, ഇതിൽ തിന്മ മാത്രമേ ഉള്ളൂ. മതം എന്ന് പറയുന്നത് മനുഷ്യനല്ലേ, മതമല്ല കിതാബാണ്. നോ, അവിടെയാണ് താങ്കളുടെ സ്റ്റാൻഡ് പോയിന്റ്. ഞാൻ താങ്കളുടെ സ്റ്റാൻഡ് പോയിന്റുമായിട്ട് യോജിക്കാത്തത് താങ്കൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളതല്ല, കിതാബിൽ എന്ത് എഴുതി വെച്ചു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെയാണ് അപലപിക്കേണ്ടത്. അതല്ലെങ്കിൽ ആ കിതാബിൽ നിന്ന് കാണിച്ചു നന്മയുണ്ട്. സത്യപ്രതിരെ, സത്യപ്രതിരെ, ഞാൻ പറയാറില്ല ഉത്തരം. അപ്പൊ ഷിഹാബ് ബ്രദർ പറഞ്ഞു വരുന്നത്, ഷിഹാബ് ബ്രദർ അതായത് ഷിഹാബ് ബ്രദർ പറഞ്ഞു വരുന്നത്, ഷിഹാബ് ബ്രദർ ഖുർആനെ ഫോളോ ചെയ്യുന്നില്ല, അതിനെ തള്ളിക്കളയുന്നു എന്നാണോ? ഇങ്ങനെ കൈവെട്ടാനുള്ള അല്ലെങ്കിൽ കൈകാലികൾ ഇരുവശങ്ങളിൽ നിന്ന് മുറിച്ചു കളയാനുള്ള ആയത്തുള്ളത് കൊണ്ട്? അങ്ങനത്തെ എല്ലാം തെറ്റാണ്, തെറ്റ് തെറ്റന്നെയാണ്. പിന്നെ അങ്ങനെയാണ് ശരിയാവുന്നത്. ഷിഹാബ് ഇപ്പൊ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കാരണം കൊണ്ടാ ഞാൻ സംസാരിക്കാൻ തന്നെ തയ്യാറായ. ഷിഹാബ് ഖുർആനിലെ ആയത്ത് തള്ളിക്കളയുന്നു എന്നാണോ പറഞ്ഞേ? ഷിഹാബ് ഒന്ന് 5 സൂറത്തുൽ മൈദ എടുക്ക്, സൂറത്ത് മൈദ എടുക്ക്, സൂറത്ത് മൈദ എടുക്ക്, എടുക്ക് എടുക്ക്, സൂറത്ത് മൈദ എടുക്ക്. അതുകൊണ്ടല്ലേ പറയുന്നത്. ഇവിടെയാണ് താങ്കൾ അടുത്ത് വായിക്കൂ, കൂട്ടുകാരെ 5:33 അടുത്ത് വായിക്കൂ പ്ലീസ്. എന്തിനാ ആവശ്യം എന്താണ്?
ഈ പൊള്ളത്തരം താങ്കളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ. അല്ല ഷിഹാബെ, എന്തിന്റെ ആവശ്യമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഷിഹാബെ ഷിഹാബെ, അല്ലെങ്കിൽ ഞാനത് ഇതാക്കിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊന്നുമില്ല, നമ്മള് മറ്റുള്ളവരെ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഷിഹാബെ ഒരു മിനിറ്റ് സത്യബ്രദറെ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഷിഹാബെ, ഷിഹാബിന്റെ വിശ്വാസ പ്രകാരം അതിനടിസ്ഥാനമായിരിക്കുന്നത് ഖുർആൻ എന്ന പുസ്തകം തന്നെയാണല്ലോ. ഞാൻ എന്റെ വിശ്വാസം ഞാൻ ഖുർആൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞായിരുന്നു. ഇല്ലേ, അപ്പൊ താങ്കൾ ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ലേ? എല്ലാത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ്, പലതിലും വിശ്വസിക്കുന്നുണ്ട്. ഞാനിപ്പം മാനസികമായിട്ടുള്ള എല്ലാ കാര്യത്തിലും വിശ്വസിക്കുന്ന ആളാണ്. അതിൽ ചിലപ്പോ ഷിഹാബ്, ഞാൻ ഇങ്ങനെ ചോദിക്കാം, ഷിഹാബെ അള്ളാഹു 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 എന്ന ദൈവത്തിലാണോ താങ്കൾ വിശ്വസിക്കുന്നത്? അതോ ദൈവത്തിലെ വിശ്വസിക്കുന്നില്ല? അതിന് അള്ളാഹു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, ജീസസ് എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിക്കാം, ആർക്കും എന്ത് വേണമെങ്കിലും വിളിക്കാം. ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവം എന്നാ വിളിക്കുന്നു, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അല്ല, ഖാദിയാനിനേക്കാളും വ്യത്യാസമുണ്ട് പുള്ളിക്ക്. പുള്ളി ഖാദിയാനി ടീച്ചിങ് മാത്രമല്ല, ഞാത്തനാരായണൻ ശ്രദ്ധിച്ചു, കാരണം ഖുറാൻ തള്ളിയല്ലോ. അത് അങ്ങനെ പലരും പലതും വിമർശിച്ചിട്ടും അങ്ങോട്ട്. അല്ല ഷിഹാബെ, അപ്പൊ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഷിഹാബിനനുസരിച്ച് ശിവൻ ദൈവമാണോ? ആയിരിക്കും, ദൈവമായിരിക്കും. എല്ലാവരും പല രീതിയിൽ വിളിക്കുന്നത്. ഇപ്പൊ എന്നെ എന്റെ പങ്കാളി വിളിക്കുന്നത് എന്റെ ബ്രദറായിട്ടാണ്, എന്റെ ഉമ്മ മകനായിട്ടാണ്, എന്റെ പിന്നെ എന്താ പറയാ, ഓ മറ്റേ പുള്ളി ഒന്ന് പറയട്ടെ നമുക്ക് പറഞ്ഞു പറഞ്ഞു പോലെ. തീർക്കട്ടെ, പല പല ദൈവമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണല്ലേ ഷിഹാബെ. അപ്പൊ ഇതെല്ലാം ഒരാളാണ് പല പേരിൽ വിളിക്കുന്നേ ഉള്ളൂ. അതെ അതെ അതേ ഉള്ളൂ, അത്രയും ഞാൻ. അങ്ങനെയാണെങ്കിൽ ഖുർആൻ പറയുന്നത് തെറ്റല്ലേ? ഖുർആൻ പറയുന്നത് തെറ്റല്ലേ? അല്ലാഹു അല്ലാതെ വേറെ ദൈവം ഇല്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? അതന്നെയാണ്, അല്ലാഹു തന്നെ ആയിരിക്കില്ലേ നമ്മൾ മറ്റുള്ളവരും പറയുന്നത്? എല്ലാവരും പറയുന്നത് അല്ലാഹു അല്ലാതെ വേറെ ദൈവം ഇല്ല. ഷിഹാബെ, ഇത്ര നേരം ഷിഹാബ് പറഞ്ഞ ഞാനൊന്ന് തിരിച്ചു ചോദിക്കുന്നേ ഉള്ളൂ. ഷിഹാബ് പറഞ്ഞു എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്ന് ചോദിച്ചു. എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, അപ്പൊ ഖുർആൻ പറയുന്നത് തെറ്റല്ലേ? ഖുർആൻ പറയുന്നു അള്ളാഹു മാത്രമേ ദൈവമുള്ളൂ എന്ന്. തെറ്റാണോ ശരിയാണോ എന്ന് വാദിക്കാൻ ഞാൻ ഖുർആന്റെ ഇതിലേക്ക് പോകുന്നില്ലല്ലോ. ഞാനിപ്പോ ബൈബിൾ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ താങ്കളുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായ ഗ്രന്ഥം എന്താണ്? ഗ്രന്ഥത്തിൽ ആവശ്യമുണ്ടോ നിനക്ക്? ഓരോരാൾക്കും ജീവിക്കേണ്ട ആവശ്യം. താങ്കളൊരു മുസൽമാനല്ല, മുസ്ലിമായിട്ടാണ്. അല്ല, ജനനം കൊണ്ട് എന്റെ ഉമ്മയും ഉപ്പയും മുസ്ലിം ആയത് കൊണ്ട് ഞാൻ മുസ്ലിം ആയെന്നുള്ളേ ഉള്ളൂ. ഞാൻ അങ്ങനെ മുസൽമാനായിരുന്നു ഷിഹാബെ, ഞാൻ എന്നിട്ട് മതം വിട്ടതാ. മതം വിട്ടത്? ഞാൻ മതം വിട്ടിട്ടില്ല, ഒരു മതവും വിട്ടിട്ടില്ല. എന്ത് മതത്തിലാ പോകുന്നത് അത് പോട്ടെ, അതുകൊണ്ട് എന്താ പ്രശ്നം? അപ്പൊ ഷിഹാബിനൊരു പ്രത്യേക ശാസ്ത്രം ഇല്ല വിശ്വസിക്കാൻ അല്ലേ? അതിന്റെ ആവശ്യം എന്തിനാ? പ്രത്യക്ഷം ഉണ്ടായാലും പത്ത് 43 വയസ്സായിരുന്നു. അത്രമാത്രം അറിഞ്ഞാൽ മതി. ഇല്ല, അത് വളരെ ഷിഹാബെ, അത് തന്നെയാണ് എന്റെയും സ്റ്റാൻഡ് പോയിന്റ്. ഞാൻ അതാ പറഞ്ഞത്, താങ്കൾ പറഞ്ഞതുപോലെ ഖുർആൻ വിശ്വസനീയമല്ല എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ, അള്ളാഹു ഖുർആൻ പറയുന്നത് പോലെ അള്ളാഹു. ഞാൻ ജനിച്ച ഒന്ന് മതത്തിൽ നിന്ന് ഒന്ന് രണ്ടാൾക്കാരെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഒരു പെണ്ണിന്റെ പിന്നെ മാറിടം വരയ്ക്കുന്ന ഒരു മാറിടം കാണിച്ചിട്ടുള്ള ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അതിനെ കുറിച്ച് ഞാനത് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തപ്പോ ഒന്ന് രണ്ട് മതപണ്ഡിതന്മാർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ അത് തെറ്റാണ്. ഞാൻ പറഞ്ഞു അത് നൺ ഓഫ് യുവർ ബിസിനസ്, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങേര് എന്നെ ബ്ലോക്ക് ചെയ്ത് പോയി, വേറെ അങ്ങേര് എന്നെ തട്ടാനോ കൊല്ലാനോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നോർമലായിട്ട് പോകുന്നു. അൻഷാദെ, താങ്കൾ ഈ പറയുന്നത് താങ്കൾ എന്ന വ്യക്തിയുടേതാണ്. ഞങ്ങൾക്ക് താങ്കൾ എന്ന വ്യക്തി എത്രയോ നന്നായി താങ്കളുടെ ചിന്തയെ പറ്റിട്ട് ഞങ്ങൾക്ക് ഇവിടെ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്നവർ ആരും മുകളിലേക്ക് എടുക്കണേ. ഷിഹാബ്, ഐ എം സോറി, ആരാന്ന് എനിക്കറിയില്ല. അൻഷാദ്, ആരെങ്കിലും വേഷപ്രച്ഛന്നനായി വന്നിരിക്കുകയാണെങ്കിൽ ഒന്ന് അൻഷാദ് കേറി വരണേ. മുനാഫിക്കാണ് അയാൾക്ക്, കേറി വരില്ല. എന്റെ ഡി പി ഇട്ടേക്കുന്ന അഞ്ചാൾ ഇട്ടേക്കുന്ന ആ മെസ്സേജ് ഒന്ന് വായിക്കും. അവർക്ക് സത്യപ്രത ആദ്യത്തെ മെസ്സേജ്, അഞ്ചാൾ ഇട്ടേക്കുന്നത്,
ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിയിക്കൂ, ചലഞ്ച് സത്യ ഖുറാൻ ഹദീസ് കൊണ്ട് തെളിയിക്കൂ. എടാ നിന്റെ അതിനോട് ചോദിക്കണ അൻഷാദെ, നിന്റെ പ്രവാചകൻ പട്ടി ചത്ത് കിടന്ന കുളത്തിലെ വെള്ളം എടുത്ത് ഉദു ചെയ്തിട്ടുണ്ടോ? നീ ഉത്തരം പറ, നീ എന്താ തൊടാതെ പേടിയാണോ? നിനക്ക് തെളിവ് വരാണോ? നീ പറ അൻഷാദെ, യെസ് ഓർ നോ? ആ എന്തിനാ പേടിക്കുന്നത്? അൻഷാദ് മിണ്ടത്തില്ല, ഞാൻ ക്വസ്റ്റ്യൻ കുറെ. ഈ പുള്ളിക്ക് എന്തിന്റെ തെളിവാ വേണ്ടത്? അല്ലല്ല, അദ്ദേഹം വേറെ ചോദ്യം ചോദിക്കും, നമ്മളിവിടെ ചോദിക്കും, ഉത്തരം തരുന്നില്ല. അത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പറ്റിയാണ്. അല്ലല്ല, ഖുർആനും ഹദീസും വെച്ചിട്ട് എന്താ തെളിയിക്കേണ്ടത്? ബിജുബായി എല്ലാവരോടും സത്യമായി, അല്ല സോറി 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 ജെന്റിൽ. അപ്പോ എല്ലാവരോടും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ കമന്റ് ഇടുമ്പോ ഞാൻ കയറി വരാറില്ല, കയറി വരാറില്ല. അതുകൊണ്ട് കയറി വന്നിട്ട് സംസാരിച്ചേ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച ഉത്തരം ഒന്നും എന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, സോറി. അപ്പോ അല്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല, ഇടമില്ല. അതായത് ഇവിടെ ആരെയും ദുഃഖിപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഞങ്ങളെ കർത്താവിന്റെ ഗുഡ് ന്യൂസ് ആണ് കൊടുക്കുന്നത്. ഇത് കേൾക്കില്ല, ഞാൻ എന്നോട് ഇത്താല്ല, ഞാൻ അറിയാത്തവർ കുറെ ആൾക്കാർ സുഡൂന്നും മറ്റേ, ഞാൻ ഇതുവരെ ഇന്ന് വരെ കേട്ടോ എൻ്റെ ക്ലബ് ഹൗസിലായാലും എൻ്റെ ഫേസ്ബുക്കോ മീഡിയ സോഷ്യൽ മീഡിയയിലായാലും ഒരാളെ ഒരു തെറി കമന്റ് പോലും ഞാൻ ഇടാത്ത ആളാണ്. ഒരാളും ഒന്നും ഒരു അനാവശ്യമായിട്ട് ഒരാളെയും സത്യബ്രദർ, ഒരു സെക്കൻഡ്. ഷിഹാബ്രദറെ, നിങ്ങൾ പറഞ്ഞതിനെ ഞങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്നു, ഞങ്ങൾക്കത് കേട്ടതിൽ സന്തോഷമുണ്ട്. നിങ്ങൾ കമന്റ് ഇടുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ഇവിടെ നമ്മൾ കമന്റ് ഇടുമ്പോൾ ഞാൻ രണ്ടും രണ്ടും നാല് എന്നുള്ളത് ശരിയാണ്, രണ്ടും രണ്ടും പത്ത് എന്നുള്ളത് ശരിയാണ്, രണ്ടും രണ്ട് ഇരുപത് എന്നുള്ളത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഞങ്ങളുടെ റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എന്താ അറിയോ, ഈ ക്ലബ് ഹൗസിൽ നിങ്ങൾ ഓരോരോ റൂമിലും കയറി, ഞാൻ എല്ലാ റൂമിലും കയറുന്നതാണ്, എനിക്ക് കുറച്ചപ്പുറം പോയി കഴിഞ്ഞാല് പിന്നെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് തന്നെ രണ്ട് വിഭാഗത്തിൽ എനിക്കറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവറിയറിയുന്നതാണ്. കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ മുസ്ലിമും ക്രിസ്ത്യാനും ചെളിവറിയുന്നറിയാം. കുറച്ച് ഇപ്പറം വന്നു കഴിഞ്ഞാല് പിന്നെ പിന്നെ എത്തിസ്റ്റുകള് മതങ്ങളൊക്കെ ചെളിവറിയറിയുന്നതാണ്. എല്ലാ വിഭാഗത്തിലും ഞാൻ കയറി പോകാറുണ്ട്, എല്ലാ വിഭാഗത്തിലും ഞാൻ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ വിഭാഗത്തു നിന്ന് തന്നെ, ഒരേ ക്രിസ്ത്യാനിക്ക് ഒരേ യേശുവിനെയും ഒരേ പടച്ചോനെയും ഒരേ ഷിഹാബ്. ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷിഹാബ് ഇപ്പൊ പറഞ്ഞു ക്രിസ്ത്യാനികൾ അവിടെ പല വിഭാഗങ്ങളായിട്ടിരുന്നു. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് പല വിഭാഗങ്ങളില്ല ഷിഹാബ്. ഷിഹാബ് സത്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഷിഹാബ്. കേൾക്കൂ ഷിഹാബ്, കേൾക്കൂ ഷിഹാബ്. ഷിഹാബ് ഒന്നും കേൾക്കാൻ തയ്യാറല്ല. ഷിഹാബ് എന്നിൽ ഇമ്പോസ് ചെയ്യാണ് ഞാൻ എന്താണ് പറയേണ്ടതെന്ന്. അങ്ങനെ ചെയ്യല്ലേ ഷിഹാബെ. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്, ക്രിസ്തു പറഞ്ഞ വചനങ്ങളെ അനുഗമിക്കുന്നവരാണ്. അവർ പരസ്പരം ചെളിവാരി എറിയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ആരെയും ഒന്നിനും നിർബന്ധിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ കണ്ണും അടച്ച് വിശ്വസിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ തരുന്നത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള മുൻകാലങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ, പണ്ഡിതന്മാരെന്ന് ആ ചില വിഭാഗങ്ങൾ അവകാശപ്പെടുന്നവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ തരുന്നത്. അത് വായിച്ചു മനസ്സിലാക്കിയിട്ട് സത്യം ഗ്രഹിക്കേണ്ടത് ഷിഹാബെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഞങ്ങളുടെ ഡ്യൂട്ടിയല്ല. അത് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു കുഴിയിൽ ചാടാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ കുഴിയിലെ നിങ്ങളുടെ ഫ്രണ്ടിൽ കുഴിയുണ്ട് എന്ന് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം. അവർ ആ കുഴിയിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ളത് ഷിഹാബിൻ്റെ കടമയാണ്, ഞങ്ങളുടെ കടമയല്ല. ഞങ്ങൾക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഒന്നും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഇത് പറഞ്ഞു തരുന്നു, ഇങ്ങനെയൊക്കെ അവിടെ ഉണ്ട്, ഇത് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ എങ്ങനെ സത്യത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇരുട്ടാകില്ല. ഇരുട്ടാവണമെങ്കിൽ സൂര്യൻ അസ്തമിക്കണം, സൂര്യൻ മറഞ്ഞു പോകണം. ഓക്കെ, ഷിഹാബിന് മനസ്സിലായി. അതായത് ഈ ഇങ്ങനെ നടക്കുന്ന ചർച്ചകളെ പ്രതി ക്രിസ്ത്യാനികൾക്കൊരു വേവലാതിയോ അപകർഷതാബോധമോ ഇല്ല. ഇനി ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിയാണെങ്കിലും സാമാന്യം അതിൽ അടിപിടിയോ ബോംബ് വർഷമോ ഇല്ല. അത് ചർച്ചകളാണ്, ചർച്ച നടക്കട്ടെ. നീ എന്തിനാ നമ്മൾ ഭയക്കുന്നത്?
സത്യം കയ്യിലുള്ളവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. മടിയിൽ കനമില്ലെങ്കിൽ എന്നൊരു ചൊല്ലുണ്ടല്ലോ, നമ്മൾ എന്തിനു ഭയപ്പെടണം? ചർച്ചകൾ നടക്കട്ടെ, സഭ്യമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അസഭ്യം പോലെയുള്ള ഇങ്ങനെയുള്ള മുലകളിൽ മുഹമ്മദിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കിതാബിൽ നിങ്ങളുടെ തന്നെ ആൾക്കാർ എഴുതി വെച്ച കിതാബിൽ നിന്നായി വായിക്കുന്നേ, അത് കേൾക്കുന്നവർക്ക് ഇത്രയും വൃത്തികേട് എന്തിനാ ഇവിടെ പബ്ലിക്കായിട്ട് പറയുന്നതെന്ന് തോന്നും. കാരണം ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ മേത്തരമായ കിതാബുണ്ട്, ഞങ്ങളുടെ കയ്യിൽ മേത്തരമായ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം മാലോകർക്ക് മുഴുവൻ മാതൃകയാണ്, ലോകാവസാനം വരെ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരാളാണെന്നൊക്കെ പറഞ്ഞപ്പോ ഇയാളുടെ മാതൃക അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. ഈ വൃത്തികേടെല്ലാം ഇത് നബിക്ക് മാത്രമുള്ളതാകുന്നു. എന്തുകൊണ്ടെന്നാൽ നബിക്ക് യാതോ ഒരു വിഷമവും വരാതിരിക്കാൻ അത്രേ. നബിയുടെ വിഷമം എന്തോന്നാരെയും പറഞ്ഞു തരണ്ടേ? നബിയുടെ വിഷമം എന്തോന്ന് പറഞ്ഞു തരണ്ടേ? പിന്നെ പറയുന്നു വിഗ്രഹാരാധനയുള്ള മതമാണ് ക്രിസ്ത്യാനികൾ, മൂന്ന് ദൈവങ്ങളാണ്. പിന്നെ പഠിച്ച പതാ കാണുന്നു, നിങ്ങൾക്കൊരു കല്ലുണ്ട്, ആ കല്ലിനെ പോയി തൊട്ടുമുത്തിയാൽ കല്ലിന് പാപം മോചിക്കാൻ കഴിയുമെന്നും അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്നും ആദാമിന്റെ മക്കളുടെ പാപം മൂലം അത് കറുത്തുപോയതാണെന്നും വേറൊരു ചരിത്രത്തിൽ പറയുന്നു അബു താഹിർ എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിൽ കക്കൂസിൽ വെച്ചിരുന്ന കല്ലാണെന്നും. ഇതെല്ലാം ഞങ്ങൾ പഠിച്ചതാണെന്നേ. ഇതെല്ലാം തെറിയായിട്ടും നിന്ദയായിട്ടും അപമാനമായിട്ടും നിങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളോട് നിങ്ങൾ നിർബന്ധിച്ച്, താങ്കളല്ല ഷിഹാബല്ല, താങ്കൾ ഉൾപ്പെട്ട മതത്തിലെ ആൾക്കാർ. പിന്നെ ഒടുവിൽ ഞങ്ങൾ നിങ്ങളിൽ കരുണയുണ്ട്, കാരുണ്യമുണ്ട്, ഞങ്ങളുടെ മതം എന്നാൽ കരുണയുടെ നിറകുടമാണെന്ന് നോക്കിയപ്പോഴാണ് തൗബ എന്നൊരു അധ്യായം, മാ ഈദ എന്നൊരു അധ്യായവും കണ്ടത്. അതിലെഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് സകലമാനം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും സകലമാന തീവ്രവാദ പ്രവർത്തനത്തിനുമുള്ള ഉത്തേജനം കൊടുക്കുന്ന അധ്യായമാണ് തൗബ. മനസ്താപം എന്നാണ് തലക്കെട്ട്. പക്ഷെ മനസ്താപമല്ല, മനുഷ്യരെ കൊല്ലാൻ, കഴുത്ത് വെട്ടാൻ, കഴുത്ത് വെട്ടിയിട്ട് വിരല് വെട്ടാൻ പറയുന്ന വാക്യങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ ഷിഹാബെ? ഇത് കിതാബിലുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ താങ്കളെ പോലെയുള്ളവർക്ക് കുറച്ച് ലജ്ജ തോന്നുമായിരിക്കും. ഞാൻ താങ്കളെ പേഴ്സണലായിട്ട് പറയുന്നില്ല, താങ്കൾ പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇത് എന്തിന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാതിരുന്നു കൂടെ? കാരണം നിങ്ങളിലും തെറ്റുണ്ട്, ഞങ്ങളിലും തെറ്റ്, ഞങ്ങളുടെ കയ്യിൽ തെറ്റില്ലെന്നേ, എൻ്റെ കയ്യിൽ തെറ്റുണ്ടാകാം. പക്ഷെ ഞങ്ങളുടെ കിതാബിൽ വെളിപ്പെടുത്തപ്പെട്ട ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ ഞങ്ങളുടെ കർത്താവിൽ തെറ്റില്ല, പക്ഷെ അതിൻ്റെ അർത്ഥം ഞാൻ തെറ്റുകാരനല്ലെന്നല്ല. മനസ്സിലായല്ലോ? പക്ഷെ നിങ്ങളുടെ കിതാബിൽ, നിങ്ങളുടെ കിതാബ് ക്ലെയിം ചെയ്യുന്നത് കിതാബിൽ യാതൊരു വള്ളിക്കോ പുള്ളിക്കോ കുത്തിനോ കോമയ്ക്കോ മാറ്റമില്ലാതെ സകലമാലോകർക്കും സത്യം വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഒട്ടുക്കമിറങ്ങിയ കിതാബാണെന്ന് പറയുകയാണ്. വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾ തെറ്റുണ്ട്, കാരണം മനുഷ്യൻ തിന്മയിലോട്ട് ചെരിഞ്ഞിരിക്കുന്ന മനോഭാവത്തിലാണ് ഇരിക്കുന്നത്. തെറ്റ് ആരും മനുഷ്യനെ പഠിപ്പിച്ചു കൊടുക്കണ്ട. തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി മനുഷ്യരിലുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. കാരണം ഞങ്ങളെ ദൈവം ആദ്യമേ കൂട്ടി പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുകയല്ല. ഞങ്ങളെ സ്വാതന്ത്ര്യത്തിൽ സൃഷ്ടിച്ച ദൈവം, സ്നേഹവാനായ ദൈവം നന്മ തിന്മകളെ ചൂസ് ചെയ്യാനുള്ള മനുഷ്യർക്ക് അറിവ് കൊടുത്ത്, അപ്പോൾ ഞങ്ങൾക്ക് ആ ടെൻഡൻസി ഉണ്ടെന്നേ. ആ ദൈവകരുണയിൽ ആശ്രയിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ അർത്ഥം ഞങ്ങൾ അത് ജഡത്തിന്റെ ഒരു പ്രവൃത്തിയാണ് ഈ തെറ്റ് ചെയ്യാൻ പോകുന്നത്, ജഡത്തിന്റെ ഇച്ഛ. ആ പറഞ്ഞോളൂ, അതിന് ലാസ്റ്റ് പറഞ്ഞു നിർത്തുമ്പോ ആ ഷെയറിംഗും കൂടെ ഒന്ന് പറഞ്ഞു നിർത്തണം. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഷിഹാബെ, ഞങ്ങൾ ഇത് പഠിച്ച് ഞങ്ങൾ ഇതിലൂടെ വായിക്കുമ്പോൾ എന്തിനു നമ്മൾക്ക് ഭയക്കണം? ഷിഹാബ് എന്തിനു ഭയപ്പെടണം? യുക്തിവാദികൾ പറയട്ടെ, ദൈവം ഇല്ലെന്ന് പറയട്ടെ, ഞങ്ങൾ എന്തിനു ഭയപ്പെടണം? യുക്തിവാദികളാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പറഞ്ഞ ഇവല്യൂഷനിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ അവരാണ് ഏറ്റവും വലിയ മണ്ടന്മാര്, തിരുമണ്ടന്മാരവരാണ്, തിരുമണ്ടന്മാര്. പിന്നെ വരുന്നവരാണ് ഈ മണ്ടന്മാരെന്നോ നല്ലവരെന്നോ ഒന്നും വിളിക്കണ്ട, അവരവരെ ജോലി ചെയ്യട്ടെ എല്ലാവരും. ഇല്ലില്ല, അവർ തിരുമണ്ടത്തിലാണ്, കാരണം ലോജിക്കില്ലാത്തതാണ് അവരുടെ ചിന്ത മുഴുവൻ. അല്ലേ, അതിപ്പോ ഷിഹാ ബ്രദറെ, നമുക്ക് എല്ലാവരും അവരവരുടെ ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. തെറ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ തെറ്റ് പറഞ്ഞു വരുത്തുന്നവരെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. ബ്രദറിന് മനസ്സിലായി എന്ന് വിചാരിക്കും. നിങ്ങളെ തിരിച്ചും ചൂണ്ടുന്നുണ്ടല്ലോ, അവര് പറയുന്നത് നിങ്ങളും ചെയ്യുന്നത് അല്ല. അവരെന്താണ് തിരിച്ചു ചൂണ്ടിക്കാണിക്കുന്നത്? ഒരു ഉദാഹരണം പറയാവോ ഷിഹാ ബ്രദറിന്? ഒരു ഉദാഹരണം പറയാവോ? തിരിച്ചു ചൂണ്ടുമ്പോ ഈ വിരല് മടങ്ങിയാണോ ഇരിക്കണേ, അതോ നീർന്നാണോ ഇരിക്കണേ, ഒന്ന് പറഞ്ഞു തരാമോ? ഒരു ഉദാഹരണം പറയാമോ? ഈ തിരിച്ചു ചൂണ്ടുന്നത് എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? പിന്നെ എങ്ങനെയാ ബ്രദറെ? ഇത് തന്നെയാണ് ഞാൻ ബ്രദറിനോട് ആദ്യം പറഞ്ഞത്. ബ്രദറെ, എനിക്കെതിരെ താങ്കൾ വിരൽ ചൂണ്ടുമ്പോൾ അതിനൊരു ആധികാരികത വേണം, അതിനൊരു റെഫറൻസ് വേണം. ഓക്കെ, അവർ ഇന്ന റീസൺ പറഞ്ഞു, നിങ്ങൾ വിഗ്രഹാരാധികൾ ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾ വിഗ്രഹാരാധികളായത്, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇങ്ങനെയുണ്ട്. അത് പറയാത്തടത്തോളം കാലം അത് വെറുതെ ജൽപ്പനം മാത്രമാണ് സുഹൃത്തെ. അത് തെളിയിക്കാൻ അവർക്ക് കഴിയുന്നില്ല.
അവരുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് അവരൊരു മറു ആരോപണം വെക്കുന്നത് മാത്രമാണ്. അത് വെറും ആരോപണമാണ്, തെളിയിക്കാൻ കഴിയാത്ത ഒരാരോപണമാണ്. അങ്ങനെ അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രന്ഥം ഞങ്ങൾ പറയുന്നത് സത്യമാവില്ലല്ലോ, ഞങ്ങളുടെ വേദ പുസ്തകം എന്ന് പറയുന്ന ഗ്രന്ഥം സത്യമാവില്ലല്ലോ. ഓക്കെ, ഷിഹാബ് ബ്രദർ കേറി വന്ന് സംസാരിച്ചതിന് വളരെ നന്ദി, വളരെ നന്ദി, വളരെ നന്ദി. താങ്കളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഷിഹാബ് സഹോദരൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ റൂമിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ബൈബിൾ എന്നുള്ളൊരു വിശുദ്ധ ഗ്രന്ഥമുണ്ട്, അത് താങ്കൾ മൊബൈലിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് വായിക്കണം. ഇതൊരു റിക്വസ്റ്റ് ആണ്. സത്യമായി ഞാന് അത്യാവശ്യം കഥകളും ഇതെല്ലാം വായിക്കുന്നത് ബൈബിള്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം അവന് ഇടക്കിടക്ക് കിടക്കുന്ന സമയത്തും മറ്റേ സമയത്തും എന്റെ തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്നവരാണ്, ക്രിസ്ത്യാനി തന്നെ ആയിരുന്നു. അപ്പം അവനും ഇടക്കിടക്ക് വായിച്ചിട്ട് എന്നെ കേൾപ്പിക്കുമായിരുന്നു. പിന്നെ കിടക്കുന്നതിന് മുമ്പ് താങ്കൾ അത് രുചിച്ചറിയണമെന്നാണ് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെ രുചിച്ചറിയുന്നത്? വേറെ ആൾ വായിലിട്ട് നമുക്ക് രുചി കിട്ടും? ഇല്ലല്ലോ. അതായത് ഞാൻ താങ്കൾ വായിൽ ലഡു ഇട്ടാ എനിക്ക് മധുരം കിട്ടില്ലല്ലോ, ഞാൻ എന്റെ വായിൽ എടുത്തിടണം, എന്നാലല്ലേ എനിക്ക് അതിന്റെ മധുരം ലഭിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ താങ്കൾ ദൈവവചനം വായിച്ചാലാണ് അതിന്റെ രുചി താങ്കൾക്ക് ഇത് കേൾക്കണ്ടല്ലോ. താങ്കൾ എഴുത്തും വായന അറിയുന്ന ആളാണ്, താങ്കൾ വലിയൊരു ജോലിയിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇന്ന് നമ്മുടെ വിരൽ തുമ്പിലാണ് ദൈവവചനം കിടക്കുന്നത്. അത് ഡൗൺലോഡ് ചെയ്യുക, വായിക്കുക, അതിൽ സത്യം താങ്കൾ കണ്ടെത്തും, ഉറപ്പാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കാം. അതല്ലാതെ കണ്ട് അവിടെ മതം നിന്നവർ അത് പറയുന്നുണ്ട്, യുക്തിവാദി, അതൊന്നും ഇവിടെ ഞങ്ങൾക്ക് വിഷയമേ അല്ല. ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, നിർത്തില്ലേ. ഇത് ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. അതുകൊണ്ട് താങ്കൾ ദൈവം അനുഗ്രഹിക്കട്ടെ, താങ്കൾ ജോലി പ്രവേശിക്കുക, താങ്കൾ ബൈബിൾ വായിക്കുക. താങ്ക് യു. അല്ല പോയോ? ഒരു മിനിറ്റ് മോഹൻ, ഞങ്ങൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ അവര് പോകും. വന്ന് എന്തെങ്കിലും പറയാനുണ്ടെ പറഞ്ഞോളൂ. മോഹൻ രാജ് സൗര, അതിനു മുമ്പ് അല്ല ഞാൻ ശിഖാബായി എടുത്ത് പറയാൻ തുടങ്ങി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ബൈബിൾ വായിക്കുന്നതിന് വേറെ തർജ്ജിമ വേണ്ട, ഒന്നും വേണ്ട, ഹദീസ് വേണ്ട, അതിനെ തർജ്ജിമ ചെയ്യുന്നതൊക്കെ ഹദീസ് ഒന്നും വേണ്ട. വായിച്ചാൽ ഏവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആരുടെയും പിന്നെ തർജ്ജിമയോ അല്ലെങ്കിൽ മറ്റു ഉപദേശങ്ങളോ ഒന്നും വേണ്ട. ധൈര്യമായിട്ട് വായിക്കാം, ഏതൊരു മനുഷ്യനും മനസ്സിലാവും. അതുകൂടെ പറയാനാണ്.